ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് തീപ്പോലും കത്തിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരടിപൊളി സിസ്റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് സിസ്റോള്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തീയൊന്നും കത്തിക്കാതെ വെറും 2 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സിസ്റോള് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ സൺഫിസ്റ്റിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്, 20 എണ്ണമാണ് എടുത്തത്. ഇനി ഈ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് കണ്ടൻസർ മിൽക്കാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും യൂസ് ചെയ്യാം, പക്ഷേ കണ്ടൻസർ മിൽക്ക് ഒഴിച്ചു കൊടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതുപോലെ നന്നായിട്ട് ഒരു മാവ് പോലെ ഇതിനെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് ഇതുപോലെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന തേങ്ങാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ചെയ്ത പോലെ തന്നെ ഇതും ഒരു മാവ് പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് അലുമിനിയം ഫോയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഇതുപോലെ തന്നെ പരത്തി കൊടുക്കാം. കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്താലും മതി. എന്നിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്താലും മതി. നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് റോൾ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, താഴത്ത് വെച്ചാലും മതി. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഈസി സിസ്റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനലിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്.